നമസ്കാരം നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമാണ് നമുക്കറിയാം നൂറ്റി മുപ്പതിൽ അധികം കോടിയിലധികം ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്ത് സ്വന്തമായിട്ട് നമുക്ക് നമ്മളൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് നമുക്ക് സ്വന്തമായി പട്ടാളമുണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും സുസജ്ജമായ സൈനിക വ്യൂഹമുള്ള ഒരു രാജ്യം ഇന്ത്യയാണ് സ്വന്തമായി കറൻസിയുള്ള രാജ്യമാണ് സ്വന്തമായി എല്ലാമുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് ഇന്ത്യക്ക് നിരവധി അനവധി പ്രത്യേകതകളുള്ളത് നമ്മുടെ ഭാരതത്തിനുള്ള പ്രത്യേകത പോലെ തന്നെ പ്രത്യേകതയുള്ള മറ്റൊരു രാജ്യത്തെ നമുക്ക് പരിചയപ്പെടാം നമ്മൾ മലയാളികൾക്കൊന്നും അധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു ചെറിയ രാജ്യമുണ്ട് അതങ്ങ് യൂറോപ്പിലാണ് ആൽപ്സ് പർവ്വത നിരയുടെ ഒരു താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു രാജ്യം തന്നെ ആ രാജ്യത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് നമ്മൾ ആ രാജ്യത്ത് കയറിയെന്നോ ആ രാജ്യത്തിൽ നിന്ന് നമ്മൾ ആ അതിൻ്റെ അതിർത്തി പിന്നിട്ടെന്നോ ഒന്നും നമുക്ക് മനസ്സിലാകുക പോലുമില്ല കാരണം ആ രാജ്യത്തിന് സ്വന്തമായി പട്ടാളമില്ല ആ രാജ്യത്തിന് സ്വന്തമായി കറൻസി ഇല്ല പട്ടാളമില്ലെങ്കിലും ആ രാജ്യം സുരക്ഷിതമാണ് സുരക്ഷി ആ രാജ്യത്തെ മുപ്പത്തി ഒൻപതിനായിരം വരുന്ന ജനങ്ങൾ സുരക്ഷിതരാണ് കറൻസി ഇല്ലെങ്കിലും ആ രാജ്യത്തെ ജനങ്ങൾ എല്ലാം റിച്ചാണ് ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം അങ്ങേയറ്റം ഉയരത്തിലാണ് ആ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വളരെ മനോഹരമാണ് ആ പർവ്വത നിരയുടെ ഒരു പശ്ചാത്തലമാണ് ആ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത് പറഞ്ഞു വരുന്ന രാജ്യം ഇതാണ് വിശേഷണങ്ങൾ അതീതമായ വിശേഷണങ്ങൾ കുപരിയായ ഒരു സമ്പന്ന രാജ്യം ഒരു ചെറിയ രാജ്യമാണ് യൂറോപ്പിലെ തന്നെ ചെറുതിൽ മൂന്നാമത്തെയും ലോകത്തിലെ ചെറുതിൽ ചെറിയ രാജ്യങ്ങളിൽ ആറാമത്തെയും സ്ഥാനമുള്ള ലിച്ചൻസ്റ്റൈൻ എന്ന ഒരു രാജ്യമാണ് ഈ രാജ്യം അധികം മലയാളികളാരും അവിടെ പോയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി ഒരു സുഹൃത്ത് എഴുതിയ ഒരു ഫീച്ചറാണ് ഇത്തരത്തിൽ ഈ രാജ്യത്തിനോടുള്ള ഒരു കൗതുകം കൂടുതൽ തോന്നാൻ കാരണം കാരണം ഈ രാജ്യത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രത്യേകതകളെക്കുറിച്ച് ഇന്ന് ആ ഫീച്ചർ വായിച്ചപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇതൊരു വാർത്തയാക്കാൻ നമ്മൾ തീരുമാനിക്കുകയായിരുന്നു സ്വന്തമായി കറൻസി ഇല്ല സ്വന്തം ഭാഷയില്ല പട്ടാളമില്ല പക്ഷേ ആ രാജ്യം സർവ്വവിധത്തിലും അങ്ങ് അഭിവൃദ്ധിയുടെ മുകളിലാണ് അത്യുന്നതങ്ങളിൽ വിഹരിക്കുന്ന അവിടുത്തെ ഒരു രാജ്യമാണ് അവിടുത്തെ ജനങ്ങൾ അത്തരത്തിൽ സന്തുഷ്ടരുമാണ് ആൽപ്സ് പർവതനിരക്കരികിൽ മാത്രമായി അതിനെ ആൽപ്സ് പർവ്വതനിരയുടെ ഇടയിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു രാജ്യം അതിൽ എഴുപത് ശതമാനം ആളുകൾ മുപ്പത്തി ഒൻപതിനായിരത്തിൽ എഴുപത് ശതമാനം ആളുകളും കുടിയേറ്റക്കാരാണെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ക്രയശേഷി നമുക്കറിയാം ടെർ ക്യാപിറ്റ ഡി ജി ഡി പി പ്രകാരം ലോകത്ത് രണ്ടാം സ്ഥാനം നമ്മളെന്ന് ആലോചിച്ച് നോക്കുക ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ആകെ രണ്ടേ രണ്ട് ശതകോടീശ്വരന്മാർ മാത്രമേ ആ രാജ്യത്ത് താമസിക്കുന്നുള്ളൂ ഒന്ന് രാജ്യം ഭരിക്കുന്ന രാജാവും പിന്നെ കൃത്രിമ പല്ലുവിറ്റ് കാശുകാരനായ മറ്റൊരു വ്യവസായി ഇവർ രണ്ടു പേരാണ് ആ രാജ്യത്തെ ശതകോടീശ്വരൻ ആ രാജ്യം ഭരിക്കുന്നത് ഒരു രാജാവാണ് പക്ഷേ അവിടെ പട്ടാളമില്ല സ്വന്തമായി ഭാഷയില്ല സ്വന്തമായിട്ട് കറൻസിയും ഇല്ല പക്ഷേ രണ്ട് ശതകോടീശ്വരന്മാരുൾപ്പെടെ മുപ്പത്തി ഒൻപതിനായിരം പേര് താമസിക്കുന്നു അതിൽ എഴുപത് ശതമാനം ആളുകൾ കുടിയേറ്റക്കാരാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ആ രാജ്യത്തിലെ ജനങ്ങളെല്ലാം തന്നെ സമ്പന്നരാണ് നമുക്കറിയാം സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും മധ്യേ ഒരു പൊട്ടുപോലെ മാപ്പിൽ ലിച്ചൻസ്റ്റൈൻ എന്ന രാജ്യം നമുക്ക് കാണാൻ സാധിക്കും ജനസംഖ്യയെക്കാൾ കൂടുതൽ പേർ തൊഴിലെടുക്കുന്ന ഒരു രാജ്യം എന്നുകൂടി ആ ലിച്ചൻസ്റ്റെയിന് വിശേഷണമുണ്ട് ഒന്ന് മനസ്സിലാക്കൂ ഇവിടെ തൊഴിലില്ലായ്മ അങ്ങേയറ്റം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു മഹാരാജ്യത്തെ ഒരു പൗരന് എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും കൗതുകകരമായി തോന്നുന്നത് കാരണം ലിച്ചൻസ്റ്റൈനിലെ മുപ്പത്തി ഒൻപതിനായിരം എന്ന ജനസംഖ്യയെക്കാൾ കൂടുതൽ ആളുകൾ അവിടെ വിവിധ തൊഴിലുകൾ എടുത്ത് ജീവിക്കുന്നു നമുക്കറിയാം അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ജോലി എടുക്കുന്നവരാണ് അതിൽ അൻപത് ശതമാനത്തിലധികവും ഒരു ജയിലുണ്ടെങ്കിലും ജയിൽ പുള്ളികളെ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ കേരളത്തിൽ ഓണം വരുന്നത് പോലെയാണ് അവിടെ ഒരു ജയിലുണ്ട് സംഭവം ശരിയാണ് മനുഷ്യരുള്ളടത്തെല്ലാം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജയിലുണ്ട് പക്ഷേ നമുക്ക് ഓണം വരുന്നത് പോലെയാണ് വല്ലപ്പോഴും ആണ്ടിനും ചക്രാന്തിക്കുമൊക്കെ ഒരു ജയിൽ പുള്ളി അവിടേക്ക് വന്നാലായി മാത്രമല്ല ഒരു കൊലപാതകം ആ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പാണ് ആ രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങൾക്കെങ്ങാൻ മുമ്പാണ് കടൽ തീരമില്ല അവിടെ വിമാനത്താവളമില്ല എംബസി പോലുമില്ലാത്ത ലോകത്തിലെ രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് ലിച്ചൻസ്റ്റൈൻ ആണ് എന്നതാണ് ഏറ്റവും പ്രത്യേകമായി നമുക്ക് പറയുന്നത് അങ്ങനെ വിനോദസഞ്ചാരികളായി ആരും അവിടെ പോകാറില്ല എന്നും ഈ ഫീച്ചറിൽ പറയുന്നു ആരും സന്ദർശിക്കാൻ താല്പര്യപ്പെടാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനം കൂടി ലിച്ചൻസ്റ്റൈൻ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രത്യേകത കേവലം അറുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുണ്ട് അതിൻ്റെ എട്ടിലൊന്നേ വരൂ എന്നതാണ് അതായത് ലോസ് ആഞ്ചൽസിന്റെ വലിപ്പം കണക്കിലെടുത്താൽ ലോസ് ആഞ്ചൽസ് എന്ന പട്ടണം അമേരിക്കൻ പട്ടണത്തിന്റെ വലിപ്പം കണക്കിലെടുത്താൽ അതിൻ്റെ എട്ടിലൊന്ന് മാത്രം വരുന്ന ഒരു രാജ്യം നമുക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് എന്തായാലും ബ്രി നമുക്കറിയാം ഒരു രാജകുടുംബമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു രാജകുടുംബമാണ് അവിടെ ഭരിക്കുന്നത് ആസ്തിപരമായി പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ അത്രയും ഒന്നും വരില്ലെങ്കിലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ അവിടുത്തെ ആസ്തി വകകൾ രാജാവിന് സ്വന്തം പൈസ പോലെ ആ രാജ്യത്തിൻ്റെ സമ്പത്ത് ചെലവാക്കാമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും ശരി ഈ ലിച്ചൻസ്റ്റൈനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഏതായാലും ഒരു വലിയ പ്രത്യേകതകൾ കൊണ്ട് സമ്പന്നമായ ആ രാജ്യം ആ രാജ്യത്തെ പറ്റി പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ രാജ്യത്തിൻ്റെ ഇത്തരത്തിൽ അത് ഇത്ര അധികം ഉള്ള പ്രത്യേകതകൾ ഈ ഫീച്ചർ വായിച്ചപ്പോഴാണ് മനസ്സിലായത് എന്തായാലും സ്റ്റേലിലെ ജനങ്ങൾ മുപ്പത്തി ഒൻപതിനായിരം മാത്രം ആ മുപ്പത്തി ഒൻപതിനായിരം ജനങ്ങളെക്കാൾ കൂടുതൽ തൊഴിലാളികൾ അവിടെ തൊഴിലെടുക്കുന്നു എന്തായാലും നിരവധി അനവധി പ്രത്യേകതകളുള്ള ആ രാജ്യത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് അവിടെ ഒരു ഭാഷയില്ല അവിടെ ഒരു കറൻ അവിടെ അവർക്ക് സ്വന്തമായി കറൻസി ഇല്ല അവർക്ക് പട്ടാളം ഇല്ല എന്തായാലും കുറ്റകൃത്യങ്ങളൊക്കെ തീരെ കുറവാണ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന രാജ്യങ്ങൾ അതിസമ്പന്നമായ രാജ്യങ്ങൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് കേവലം അറുപത്തി കിലോമീറ്റർ മാത്രമുള്ള ലിച്ചൻസ്റ്റൈൻ ഇത് മലയാളികൾക്ക് ഒരു പുതിയ അറിവാണ് എന്തായാലും ലിച്ചൻസ്റ്റൈനിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ എന്നാൽ ആ കൂട്ടത്തിൽ ഇപ്പോഴൊന്ന് പോകണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ട് എന്തായാലും പ്രത്യേകതകൾ കേട്ട് കഴിയുമ്പോൾ ചില പ്രേക്ഷകർക്കെങ്കിലും ലിച്ചൻസേനെ കൂടുതൽ അറിയാൻ ആകാംക്ഷ വസ്തുത